السلام عليكم ورحمة الله تعالى وبركاته والحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين بجلال الله أما بعد عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم يقال لصاحب القرآن إذا دخل الجنة اقرأ واسعد فيقرأ ويسعد بكل آية درجة حتى يقرأ آخر شيء معه مهانا يا إمام سيدي أبو سعيد الخدري رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുഖാലു ലി സാഹിബിൽ ഖുർആനി ഇദാ ദഖല ജന്ന, ഖിയാമത്ത് നാളിൽ ഖുർആനുമായി സഹവസിച്ചവനോട് സ്വർഗപ്രവേശനത്തിനു ശേഷം പറയപ്പെടും. ഇഖ്റാഅ്, നീ ഓതുക. വസ്അദ്, നീ കയറുകയും ചെയ്യുക. ഫയഖ്റഉ, അങ്ങനെ അവൻ ഓതു. വയസ്അദു ബികുല്ലി ആയത്തിൻ ദറജതൻ, ഓരോ സൂക്തത്തിനനുസരിച്ച് ഓരോ സ്ഥാനം കയറുകയും ചെയ്യും. ഹത്താ യഖ്റഅ ആഖിറ ശൈഇ മഅ, അങ്ങനെ അവൻ അവസാനത്തെ സൂക്തവും ഓതും വരെ. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, ഖിയാമത്ത് നാളിൽ സ്വർഗ പ്രവേശനത്തിനു ശേഷം ഖുർആന്റെ ആളുകളെ, ഖുർആനുമായി സഹവസിച്ചവനെ, ഫാത്തിഹ പഠിപ്പിക്കലാവാം, മശായിഖന്മാർക്ക് ഖത്മ് ഓതിയതാവാം, അങ്ങനെ ഖുർആനുമായി ഏതൊക്കെ നിലക്ക് സഹകരിച്ചുവോ സഹവസിച്ചുവോ അങ്ങനെയുള്ള ആളുകളോട് പറയപ്പെടുമത്രേ, നീ ഓതുക, ഓരോ ആയത്തിനും ഓരോ പദവി കയറിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്ന്. മഷാ അല്ലാ, സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മഹത്വമാണത്! ഖുർആനിനെ സ്നേഹിച്ചിരുന്ന ആളുകൾ, സ്നേഹിക്കുന്ന ആളുകൾ, അവർക്കിതിലേറെ വലിയ സന്തോഷം മറ്റെന്താണ്? നീ ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ പദവി കയറിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ അവൻ ഓതും ഓരോ സൂക്തത്തിനനുസരിച്ച്, വയസ്അദു ബികുല്ലി ആയത്തിൻ ദറജതൻ, ഓരോ സ്ഥാനം കയറുകയും ചെയ്യും. അങ്ങനെ ഹത്താ യഖ്റഅ ആഖിറ ശൈഇ മഅ, അങ്ങനെ അവൻ അവസാനത്തെ സൂക്തവും ഓതും വരെ സ്ഥാനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഖുർആനുമായി ബന്ധപ്പെട്ട് സദാ ഫാത്തിഹയെങ്കിലും മശായിഖന്മാർക്കുള്ള ഖത്മുകളും വർദ്ധിപ്പിച്ച് ഖുർആനുമായി സഹവസിക്കുന്ന അള്ളാഹുവിന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉയർത്തട്ടെ. മശായിഖന്മാരുടെ ഖദമിൽ അള്ളാഹു നമ്മുടെ സുബൂത്താക്കി തരട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ മശായിഖന്മാരുടെ ഔദാര്യം കൊണ്ട് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.